ദുൽജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇക്റാം? ബഹുമാനിക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആരെയാണ് അല്ലാഹു തആല ആദരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസവും അല്ലാഹുവിൽ പൂർണമായ തവക്കുലും അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അല്ലാഹുവിൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത മഹാന്മാരായ ആളുകളെ ആദരിക്കുന്നവനാണ് അല്ലാഹ്. അതാണ് അല്ലാഹുവിൻ്റെ പേര് ദുൽജലാലി വൽ ഇക്റാം. അല്ലാഹു തആല ബഹുമാനിക്കുന്നവൻ ആദരിക്കുന്നവൻ ആണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, സർവജനങ്ങളെയും വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ ജനങ്ങളെ, ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഓ മനുഷ്യരെ, പരിശുദ്ധ ഖുർആൻ ചില സ്ഥലങ്ങളിൽ അങ്ങനെ പൊതുവെ വിളിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ പ്രത്യേക വിഭാഗത്തെ വിളിച്ചുകൊണ്ട് ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, അങ്ങനെ വിളിച്ചു പറയൂ നബിയെ, അങ്ങനെ ഖുർആനിൽ ഉണ്ട്. ഇവിടെ വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുമിച്ച് എല്ലാവരെയും വിളിച്ചതാണ്. യാ അയ്യുഹൻ നാസ്, ഓ മനുഷ്യരെ. വേറെ ചില സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, ഓ വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, അങ്ങനെ വിളിച്ച ചില സ്ഥലങ്ങൾ ഉണ്ട്. വേറെ ചില സ്ഥലത്ത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് നോമ്പെടുക്കാനാണ്. അതുപോലെ പുരുഷന്മാരെ വിളിച്ച് പറഞ്ഞത് ജുമഅക്ക് പോകാനാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ. ഞാൻ കേട്ടറിഞ്ഞ ഒരു കാര്യമാണ്, ജുമഅക്ക് പോകേണ്ടത് പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. സ്ത്രീകൾക്ക് ജുമഅ നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല, അവർക്ക് അത് പുണ്യവും ആക്കിയിട്ടില്ല. അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് അവർക്ക് ഖൈർ എന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനാൽ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരൊറ്റ ഭാര്യയും ഒരൊറ്റ പെൺകുട്ടിയും ജുമഅക്കോ ജമാഅത്തിനോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബ് റിസാലയിൽ പറയുന്നുണ്ട്. ഫമാ അലിംതു മിൻഹു നംറാതൻ ഖറജത ഇലാ ശുഹൂദി ജുമഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ വൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. കാരണം സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈർ എന്ന്, ലോകത്തിന് മുഴുവനും ഖൈറും എന്താണ് ഷർറ് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈർ. എന്നാൽ പുരുഷന്മാർക്ക് ജുമാ നിർബന്ധമാണ് എന്നതിന് ഓതുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹ എന്ന വിളി പുരുഷന്മാരെ വിളിക്കുന്ന വിളിയാണ്. അല്ലദീന എന്നത് പുരുഷന്മാരെ കുറിക്കുന്ന വാചകമാണ്. ആമനു എന്നത് ആമന ആമന ആമനു, അതും മുതക്കർ ആണ്, മുതഅലിമിയക്കറിയാം. അപ്പോൾ പുരുഷന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ജുമാക്ക് പോകണം എന്ന് പറഞ്ഞത്. ഇത് ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു ആ വിവരണം നൽകിയപ്പോൾ ആരോരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നോമ്പ് പെണ്ണുങ്ങൾക്ക് വേണ്ടി വരൂലല്ലോ, കാരണം യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു, അവിടെയും പുരുഷന്മാരെ നല്ലേ വിളിച്ചത്,
എന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നില്ല, പറഞ്ഞ പെണ്ണുങ്ങൾ നോമ്പെടുക്കേണ്ടതാണ്. അപ്പോൾ അസമുസ്ലിയായർ പറഞ്ഞു, ആ ആയത്ത് മാത്രമാണ് ഖുർആനിലുള്ളതെങ്കിൽ പെണ്ണുങ്ങൾ നോമ്പെടുക്കൽ നിർബന്ധമില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഖുർആനിൽ വേറൊരായത്തുണ്ട്, ആ ആയത്ത് കൊണ്ട് എല്ലാ ആണിനും പെണ്ണിനും ഒക്കെ നോമ്പ് നിർബന്ധമായി പോയി. അതാണ് മൻ ശഹിദ മിങ്കുമുസ്സഹ്റ ഫല്യസുംഹു വമൻ വമാവ അൽതുസാവി മാദുക്കിർ. മൻ എന്ന് പറയുന്ന വാക്ക് അൽഫിയിൽ പറഞ്ഞില്ലേ, അത് ആണിനും പെണ്ണിനും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ റമദാൻ മാസത്തിൽ ആര് ഹാജറുണ്ടോ അവർ നോമ്പെടുത്തു കൊള്ളണം എന്ന് ഖുർആനിൽ വേറൊരായത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് നോമ്പ് നിർബന്ധമാണ്. അതുപോലെ ഖുർആനിൽ ജുമഅയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോന്നിനും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷയം മനസ്സിലാക്കേണ്ടത്. ഇരിക്കട്ടെ, അടിമകൾക്കും സ്ത്രീകൾക്കും ജുമഅ നിർബന്ധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി എന്ന് പറഞ്ഞ ആയത്തിൽ പുരുഷന്മാർ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ, സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല. ഇതുപോലെ വേറെയും സംബോധനങ്ങളുണ്ട് ഖുർആനിൽ. അതാണ് ഞാൻ ഓതിയത്. പറയൂ നബിയെ, യാ ഇബാദി എൻ്റെ അടിമകളെ, ഞാനാണ് യജമാനൻ, എൻ്റെ അടിമയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിൻ്റെ വിളിയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഖുൽ പറയൂ നബിയെ, യാ ഇബാദി എൻ്റെ അടിമകളെ. അതാരെയാണ് വിളിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാനെന്ന് അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹു ഉടമസ്ഥനാണെന്നത് വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വസിച്ച് അംഗീകരിച്ച മനുഷ്യൻ. പക്ഷേ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയി, അപാകതകൾ സംഭവിച്ചു പോയി. അത്തരത്തിലുള്ള ആളുകളെ വിളിക്കാൻ പറഞ്ഞതാണ്, യാ ഇബാദീ എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരത്തോട് തെറ്റ് ചെയ്തു പോയ അഥവാ ശരീരത്തിന് അപകടം വരുന്ന ശിക്ഷ വരുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു പോയവരെ. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? അതാ, നിങ്ങൾ ആരും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകരുത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകാതെ വന്നുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കണം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഏത് തെറ്റുകളും പടച്ചവനോട് മാപ്പിരുന്നാൽ പടച്ച റബ്ബ് മാപ്പ് തരും. അങ്ങനെയും ഖുർആനിൽ സംബോധനമുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, അങ്ങനെയും സംബോധനമുണ്ട്. അതേ, ചിലർക്കൊരു ധാരണയുണ്ട്, കാഫിർ എന്ന് പറഞ്ഞാൽ അതൊരു ചീത്തവാക്കാണ് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല, അതൊരു തെറിവാക്കല്ല, മറിച്ച് അതിനർത്ഥം വിശ്വസിക്കാത്തവരെ എന്നാണ്. വിശ്വസിക്കാത്തവരെ വിശ്വസിക്കാത്തവരെ എന്ന് വിളിച്ചാൽ അതൊരു തെറി പറയലല്ലോ, വിശ്വസിച്ചവരെ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചാൽ അതും ഒരു തെറി പറയലല്ലോ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ വിശ്വസിച്ചവരെ, യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവരെ, വിശ്വസിക്കാത്തവരെ. നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്, ആമന്തു ബില്ലാഹിൽ അസീം, മഹാനായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വകഫർതു, ഞാൻ അവിശ്വസിച്ചിരിക്കുന്നു. ബിൽ ജിബ്തി വത്താഗൂതി, അതേ, ജിബ്ത് താഗൂത് തുടങ്ങിയ വിഗ്രഹങ്ങളിലും അതുപോലുള്ള ദുഷ്ടികളിലും ഞാൻ അവിശ്വസിച്ചിരിക്കുന്നു. വകഫർതു ബിൽ ജിബ്തി വത്താഗൂതി വസ്തംസക്തു ബിൽ ഉർവതിൽ വുസ്ഖാ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കയറ് അഥവാ പടച്ച റബ്ബിനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നു. അവനല്ലാതെ കൊടുക്കുന്നവനില്ലല്ലോ, അവനല്ലാതെ തടയുന്നവനില്ലല്ലോ, അവനല്ലാതെ അധികാരമുള്ളവനില്ലല്ലോ. വസ്തംസക്തു ബിൽ ഉർവതിൽ വുസ്ഖാ ലംഫിസാമ ലഹാ, റബ്ബിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുന്നവർ അവര് പിടിച്ച കയറ് മുറിയൂല.
വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം സ്വന്തമായി കേൾക്കുന്നവരും സ്വന്തമായി അറിയുന്നവരുമാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ കഫർത്തു എന്ന് പറയുന്നുണ്ട്, എന്റെ അർത്ഥം ഞാൻ അവിശ്വസിച്ചു എന്നാണ്. അറബി പറഞ്ഞാൽ ഞാൻ കാഫിറായി എന്നാ. എന്ത് കാഫിർ? ഞാൻ വിശ്വസിക്കാൻ പാടില്ലാത്തതിൽ അവിശ്വസിച്ചു, വിശ്വസിക്കേണ്ടതിൽ വിശ്വസിച്ചു. അപ്പൊ കഫറ എന്ന് പറഞ്ഞാൽ അതൊരു ചീത്ത വാക്കല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അയ്യുഹൽ കാഫിറു എന്ന് പറഞ്ഞാൽ തെറി വിളിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, വിഷയം മനസ്സിലാക്കാതിരുന്നാൽ അബദ്ധം വരും. അപ്പൊ വിശ്വാസികളെ എന്ന് വിളിച്ച ഖുർആനിലുണ്ട്, അവിശ്വാസികളെ എന്ന് വിളിച്ചത് വേറുണ്ട്, എന്റെ അടിമകളെ എന്ന് വിളിച്ചത് വേറുണ്ട്. ഇവിടെ വിളിച്ചത് യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചതാ. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ മുഴുവനും നമ്മൾ സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്, നിങ്ങളാരും കുരങ്ങന്റെ മക്കളല്ല. അങ്ങനെ പറയുന്നവരുണ്ട്, കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. ബുദ്ധിയും തൻ്റെ ഇടവും തറവാടിത്തവുമുള്ള നമ്മളെ അങ്ങനെ എൻ്റെ അച്ചാച്ചൻ കുരങ്ങനാണെന്ന് വിശ്വസിക്കാൻ കിട്ടൂല, നമ്മളങ്ങനെ വിശ്വസിക്കൂല. നമ്മൾ മനുഷ്യരായ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ്. ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വ ഉൻസാ. സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോ എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. കലണ്ടർ ഫ്രീ തരികയാണ്, പിന്നെ സംഭാവനകൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി, എത്രയും കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കലണ്ടർ കൊണ്ടുവന്ന് ഞാൻ വാങ്ങി, പൈസ എത്ര വെച്ചപ്പോ ചുരുങ്ങിയത് 500 എന്ന്. അപ്പൊ ഞാൻ 500 കൊടുത്തു. അലഹമ്ദില്ലാ, എന്റെ കീശ പൈസ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. നിങ്ങൾ 500 കൊടുക്കണമെന്നില്ല, 50 കൊടുത്താൽ മതി, അല്ലേ പിന്നെ ചിലപ്പോൾ മുതലാവൂല. അപ്പൊ സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെല്ലാവരെയും ഒരേ ബാപ്പഉമ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. മനുഷ്യർ മുഴുവനും സഹോദരീ സഹോദരന്മാരാണ്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. ഇതിനേക്കാൾ സൗഹാർദ്ദത്തിന് പറ്റുന്നൊരാശയം വേറെ പഠിപ്പിക്കാനുണ്ടോ? ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബം വ ഖബായില ലിതഅറഫു, നിങ്ങളെ പല തറവാട്ടുകാരും കുടുംബക്കാരും ഗോത്രക്കാരും ഒക്കെ ആക്കി നമ്മൾ നിശ്ചയിച്ചു. ഞങ്ങൾ അങ്ങനെയാക്കി എന്തിനാണ്? നിങ്ങളെ പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയാണ്, അതേ നിങ്ങളെ അറിയാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, നമുക്കറിയാമല്ലോ ഇസ്ലാമിൽ സഹോദര്യ ബന്ധം പല വിധത്തിലുണ്ട്. ഒന്ന് മനുഷ്യൻ എന്ന നിലക്കുള്ള സഹോദരി സഹോദരന്മാർ, അത് സർവ മനുഷ്യരും ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളാണ്, ആ നിലക്ക് സഹോദരി സഹോദരന്മാരാണ്. വേറെ ഒരു നിലക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാരാകാറുണ്ട്, അത് ആശയപരമായ വിധത്തിലുള്ള സഹോദര്യ ബന്ധമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, ഈമാനുള്ളവര് സഹോദരി സഹോദരന്മാരാണ്, ആശയപരമായ സഹോദര്യ ബന്ധമാണ്. ആശയപരമായ ആ സഹോദര്യ ബന്ധമുണ്ടാകുമ്പോഴാണ് നമ്മൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നത്, നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലാത്ത ഒരാൾക്ക് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കൂല, വേറൊരു മതത്തിലുള്ളവരെ നമ്മൾ കല്യാണം കഴിക്കൂല. മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്. കാരണമെന്താണ്? അവിടെ ആശയപരമായ സഹോദര്യ ബന്ധം അതില്ല എന്നതുകൊണ്ടാണ്. ഖുർആൻ തന്നെ അത് പഠിപ്പിച്ചതാണ്. ഇരിക്കട്ടെ, ആ സഹോദര്യ ബന്ധം അതൊരു വലിയ ബന്ധമാണ്, ആശയപരമായ സഹോദര്യ ബന്ധം. സുഹൃത്തുക്കളെ, മറ്റൊരു സഹോദര്യ ബന്ധമുണ്ട്, അതെന്താണ്? അതേ എൻ്റെ ബാപ്പക്കും ഉമ്മക്കും ജനിച്ച മക്കൾ,
അത് എന്റെ സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയുള്ള ഒരാളാകുമ്പോ എനിക്ക് തൊട്ടാൽ, എന്റെ പെങ്ങളെ തൊട്ടാൽ വതുമുറിയൂല, എന്റെ പെങ്ങളെ തൊട്ടാ വതുമുറിയൂല. കാരണം ഞാനും എന്റെ പെങ്ങളും ഒരു ബാപ്പ ഉമ്മക്ക് ജനിച്ചവരാണ്. അപ്പോൾ തൊട്ടാല് വതുമുറിയൂല, ഇത് വേറൊരു സാഹോദര്യ ബന്ധമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയല്ല, നേരത്തെ ഒരു ആശയത്തിന്റെ പേരിൽ സാഹോദര്യ ബന്ധമുണ്ടായി. മറ്റുള്ള എല്ലാ മുസ്ലിം ആംഗ്യങ്ങളെയും ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സഹോദരി സഹോദരന്മാരെ എന്ന് പറയും. ആ സഹോദര്യം ആശയപരമായ സഹോദര്യ ബന്ധമാണ്. അതിനർത്ഥം ഇവിടെ അതിന് വന്ന സ്ത്രീകളെ തൊട്ടാൽ എന്റെ വതുമുറിയൂല എന്നല്ല. അല്ല, കാരണം അവര് എന്റെ ആശയപരമായ സഹോദര്യ ബന്ധമാണ്, അല്ലാതെ എന്റെ ബാപ്പ ഉമ്മക്ക് ജനിച്ചവർ എന്ന നിലക്കല്ല. ഇസ്ലാമിൽ വർഗീയത ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ബാപ്പ ഉമ്മക്ക് ജനിച്ച സഹോദരി മുസ്ലിം അല്ലെങ്കിൽ പോലും അവിടെ തൊട്ടാൽ എന്റെ വതുമുറിയൂല. കാരണമെന്താണ്? ഇസ്ലാമിൽ വർഗീയതയില്ല. മതം നോക്കിയിട്ടല്ല കുടുംബ ബന്ധം പറയുന്നത്, മതം നോക്കിയിട്ടല്ല അയൽവക്ക ബന്ധം പറയുന്നത്. അതേ, അയൽവാസികൾ ഏത് മതക്കാരായാലും അവരോട് കടമ വീട്ടണം. കുടുംബക്കാർ ഏത് മതക്കാരായാലും അവരോട് കുടുംബ ബന്ധം ചേർക്കണം. അതുകൊണ്ടല്ലേ അസ്മാ ബിബി റളിയല്ലാഹുന്നയുടെ അമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അസ്മാ ബിബി വന്ന് പറഞ്ഞില്ലേ, അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആ അമ്മക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമോ നബിയെ? വഹിയ മുശ്രിക്കത്തുൻ, അവർ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ല, ബഹുദൈവ വിശ്വാസിനിയാണ്. അമ്മക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞില്ലേ, സിലിഹ, നീ അമ്മയുമായുള്ള ബന്ധം ചേർക്കണേ. അമ്മ അമ്മ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ. ഇസ്ലാമിൽ വർഗീയതയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, ആശയവിരോധിയായ ബാപ്പയും ഉമ്മയുമാണെങ്കിൽ അവരെത്ര നിർബന്ധിച്ചാലും നിന്റെ സത്യമായ ആശയത്തിൽ നിന്ന് നീ മാറാൻ പാടില്ല. നീ സത്യമായ ആശയത്തിൽ ഉറച്ചു നിൽക്കണം. അതേ സമയത്ത് അവര് നീയുമായി ആശയബന്ധമില്ലെങ്കിലും വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിൽ അവരോട് നിന്റെ കൂടി പെരുമാറലും ജീവിതവും നല്ല നിലക്കായിരിക്കണം. അച്ഛനെ അച്ഛനായി കാണണം, അമ്മയെ അമ്മയായി കാണണം, പെങ്ങളെ പെങ്ങളായി കാണണം. ഇസ്ലാമിൽ വർഗീയതയുടെ ശകലമില്ല. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെയല്ലേ ഓ അവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയുന്ന പ്രമേയം എന്താണ്? നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, അതുപോലെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാനും ആരാധിക്കുന്നില്ല. അങ്ങനെ ആരാധന നടക്കുകയില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളെ മതവുമായി പോവുകയാണോ, നിങ്ങൾ പൊയ്ക്കോളൂ. ഈ മതം വളരെ സത്യമാണ്, ശരിയാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൻ്റെ ആശയമാണ്. അതിലേക്ക് ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ആരെയും നിർബന്ധിക്കുന്നില്ല. സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്വീകരിക്കാതിരിക്കൂ എന്ന് നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ആശയത്തിലേക്ക് എന്നെ കിട്ടുമെന്നൊരു ധാരണ വേണ്ടാം. ആശയപരമായ രംഗത്ത് നമുക്ക് ഒരു അലയൻസ് നടത്തി ഒരു പകുതി പകുതിയാകാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ മതവുമായി നിങ്ങൾക്ക് പോകാം, ഞാൻ എൻ്റെ മതത്തിൽ ഉറച്ചു നിന്ന് ഞാനും പോകും എന്ന് പഠിപ്പിക്കുന്ന ആശയം പറയുമ്പോൾ അവിടെ അവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്.
എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ലല്ലോ. സർവജനങ്ങളെയും വിളിച്ചു പറഞ്ഞ ആശയമാണ്, നിങ്ങളെല്ലാം മാനുഷികമായി പറയുമ്പോൾ ഒരേ അച്ഛനമ്മമാരെ മക്കളാണ്. നിങ്ങൾ തല്ലുകൂടേണ്ടവരല്ല, പരസ്പരം കൊല്ലേണ്ടവരല്ല, തെറി വിളിക്കേണ്ടവരല്ല, പരസ്പരം മതാ അകന്നു പോകേണ്ടവരല്ല. നിങ്ങൾ ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്. അതെല്ലാം പറഞ്ഞിട്ട് റബ്ബ് പറയുന്നതാണ് എന്റെ സബ്ജക്റ്റ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ മനുഷ്യർക്കിടയിൽ പലവിധ സാഹോദര്യ ബന്ധങ്ങളുണ്ട്. എന്റെ പെങ്ങള് മരിച്ചാൽ എനിക്ക് സ്വത്തവകാശം ലഭിക്കുന്നുണ്ട്. അതേ ചില സന്ദർഭങ്ങൾ അങ്ങനെ വരാമല്ലോ, ഞാൻ മരിച്ചാൽ എന്റെ പെങ്ങൾക്ക് സ്വത്തവകാശം കിട്ടാമല്ലോ, അത് വേറെ ഒരു ബന്ധമാണ്. അതേ അത് എന്റെ ബാപ്പ ഉമ്മയുടെ മക്കളെന്ന ബന്ധമാണ്. അത് ഈ സഹോദരി സഹോദര സഹോദരിമാരെ എന്ന് ഞാൻ നേരത്തെ വിളിച്ച വിളിയില്ലതുൾപ്പെടൂല. ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ അവകാശം കിട്ടൂല, അത് വേറെ ഒരു സഹോദര്യ ബന്ധമാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു സഹോദര്യ ബന്ധമാണ്, സർവ മനുഷ്യരും തമ്മിലുള്ള സഹോദര്യ ബന്ധം. മറ്റൊന്നാണ് അതേ കുടുംബ ബന്ധം, മാതാപിതാക്കൾ തമ്മിലുള്ളത്. മറ്റൊന്നാണ് ആശയപരമായത്. ഈ മൂന്ന് സാഹോദര്യ ബന്ധവും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും വിശാലമായ മാനവികത പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അവസാനം റബ്ബ് പറയുന്നത് എന്താണ്? നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ, നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ, അത് കാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ആദരവ്. അള്ളാഹു തആല ഏറ്റവും ആദരിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരെ ആണ്. ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ഒരു പേര് തന്നെ ദുൽജലാലി വൽ ഇക്റാം, ആദരിക്കുന്നവനാണ് അള്ളാഹ്. ഇനി നിങ്ങൾ സൂറത്ത് യാസീനിൽ കണ്ടോ, ഒരു വലിയ മഹാൻ, ആ മഹാൻ സത്യപ്രബോധനം നടത്തിയപ്പോ ഹബീബുൻ നജാർ റളിയല്ലാഹു എന്ന വലിയാണത്, ആ മഹാനെ ശത്രുക്കൾ കൊന്നുകളഞ്ഞു. എന്തൊരു നിഷ്കളങ്ക മനസ്സിര അന്റെ ഉടമയാണ് അദ്ദേഹം. കൊന്നുകഴിഞ്ഞു, കൊന്നപ്പോൾ ഖീലദുഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ. സ്വർഗത്തിലെത്തിയപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? എന്നെ കൊന്നവര് നശിക്കട്ടെ എന്നല്ല, എന്നെ കൊന്നവര് ദുഷിക്കട്ടെ എന്നല്ല, പിന്നെയോ പറയുന്നത് യാ ലൈത ഖൗമീ, എന്നെ കൊന്നുപോയ ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈത ഖൗമീ അലമൂന, എന്റെ ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ അലൈത ഖൗമീ അലമൂന, അല്ലാഹു തആല എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ബിമാ ഗഫറലി റബ്ബീ, എനിക്ക് എന്റെ റബ്ബ് മാപ്പ് തന്നിട്ടുണ്ടല്ലോ. വജാലനീ മിനൽ മുക്രമീൻ, എന്നെ കറാമത്ത് നൽകപ്പെട്ടവരിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ വിവരം എന്നെ കൊന്ന ജനങ്ങൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഖബറിൽ കിടക്കുമ്പോഴും ആ മഹാൻ മറ്റുള്ളവർ നന്നാകണമെന്ന് ചിന്തിക്കുകയാണ്, എന്നെ എറിഞ്ഞ് കൊന്നവര് നന്നാകണമെന്ന് ചിന്തിക്കുകയാണ്. വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, എല്ലാവരും നന്നാകണമെന്ന ചിന്ത മാത്രം. അങ്ങനെ 100% ക്ലിയറായ മനസ്സോടുകൂടെ ജീവിക്കുന്നവർ, അവർക്കാണല്ലോ റബ്ബ് കറാമത്ത് നൽകുന്നത്. മനസ്സ് ക്ലിയറാകണം. അത്തഖ്വാഹുന അത്തഖ്വാഹുന അത്തഖ്വാഹുന, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്.
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രസ്താവന അങ്ങനെയാണ്. എന്തിനാണ് മൂന്ന് പ്രാവശ്യം നെഞ്ചിലേക്ക് ചൂടിയത്? മനുഷ്യന്റെ മനസ്സ് നന്നായില്ലെങ്കിൽ അവന് പിന്നെ തഖ്വയില്ല. അവൻ എത്ര സുന്നത്ത് നിസ്കരിച്ചാലും, അവൻ എത്ര തന്നെ സുന്നത്ത് നോമ്പെടുത്താലും, എത്ര തന്നെ സദഖ ചെയ്താലും, എത്ര നല്ല വെള്ളവസ്ത്രം ധരിച്ചാലും, ഏത് തലപ്പാവ് ധരിച്ചാലും, എത്ര താടി നീട്ടിയാലും, എന്ത് ചെയ്താലും അള്ളാഹുവിൻ്റെ നോട്ടം ലായന്നുറു ഇല സുവരിക്കും വലായില അജ്സാദിക്കും വലാക്കിയൊന്നുറു ഇല കൊലൂബിക്കും. അള്ളാഹുവിൻ്റെ നോട്ടം മനസ്സിലേക്കാണ്, രൂപത്തിലേക്കല്ല. അതിനർത്ഥം വെള്ളവസ്ത്രം വേണ്ടെന്നല്ല. ഇൽബസൂ മിൻ തിയാബിക്കുമുൽ ബയാദ് വകഫിനൂ ഫീഹാ മൗതാകും. നബി തങ്ങൾ പറഞ്ഞില്ലേ, വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് വെള്ളവസ്ത്രമാണ്, ആ വെള്ളവസ്ത്രത്തിൽ നിങ്ങൾ മരിച്ചവരെ കഫം ചെയ്യണേ. വെള്ളവസ്ത്രത്തിന് ബഹുമാനമുണ്ട്, അത് നിഷേധിക്കരുത്. ഇപ്പൊ ചിലപ്പോ നമ്മളെ ചില പണ്ഡിതന്മാരൊക്കെ ഈ കളറ് കന്തൂറയിട്ടിട്ട് ആളുകളെ മുന്നിൽ ഇറങ്ങുന്നത് കാണലുണ്ട്. ഹറാമാണെന്ന് പറയണ്ട, ഖിറാഅത്താണെന്ന് വിധിക്കണ്ട, പക്ഷെ നല്ല പരിപാടിയല്ല. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അതേ വെള്ളവസ്ത്രം തന്നെയാണ് നല്ലത്. പക്ഷേ വെള്ളവസ്ത്രമാണ് മനസ്സ് വല്ലാതെ കറുത്തതാണെങ്കിലോ? അതേ മനസ്സ് മറ്റുള്ളവരോട് വൈരാഗ്യവും വിദ്വേഷവും വെച്ച് നടക്കുകയാണെങ്കിലോ? അതുപോലെ തന്നെ മനസ്സിന് വിശാലതയില്ലെങ്കിലോ പിന്നെ വസ്ത്രം വെള്ളയായിട്ട് കാര്യമുണ്ടോ? മനുഷ്യന്റെ മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ അത് ആഖിറത്തെ സംബന്ധിച്ച് പറയുമ്പോ, യൗമലാ യംഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറെ സമ്പത്തുകളും കൊണ്ട് റബ്ബിന്റെ അടുക്കൽ വന്നിട്ട് കാര്യമില്ല, കുറെ സന്താനങ്ങൾ ഉള്ളത് കൊണ്ട് കാര്യമില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ദുഷിച്ച എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായ വിശാലമായ മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്കല്ലാതെ ഒന്നും ഫലം ചെയ്യൂല. മനസ്സ് ക്ലിയറാകണം. അവിടെയാണ് ഔലിയാക്കൾ നിലകൊള്ളുന്നത്. അവരെ മനസ്സ് 100% ക്ലിയറാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ, അഹ്മദ് ബ്നു ഖദ്റബൈഹി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ ഒരു പ്രമുഖനായ വലിയാണ്, മഹാനവറുകളെ വീട്ടിൽ ഒരു ദിവസം അതാ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നു, ഉറങ്ങുന്നില്ല, ഉറങ്ങും പോലെ കിടക്കുന്നു. അപ്പോഴാണ് വീട്ടിലേക്കൊരു കള്ളൻ വന്ന് കയറിയത്. ഒന്നും ചെയ്തില്ല കള്ളൻ, വീടൊട്ടാകെ പരിധി നോക്കി, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കള്ളൻ വെറും കയ്യോടെ മടങ്ങുകയാണ്. അപ്പോൾ അഹമ്മദ് ബ്നു ഖദ്റബൈഹി തങ്ങൾ കിടക്കുന്ന സ്ഥലം വിളിച്ച്, മോനെ പോകല്ല, എൻ്റെ വീട്ടിൽ വന്നിട്ട് നീ വെറും കയ്യോടെ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, പോകല്ല. അവിടെയുണ്ട് ബക്കറ്റും കയറും, അതെടുത്ത് നീ വെള്ളം കോരി ഒതുവെടുത്തിട്ട് നീ നിസ്കരിക്കൂ, യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ നീ സാഷ്ടാംഗം ചെയ്ത് നീണ്ട നിസ്കാരം നിർവഹിക്കൂ. നാളെ ആരെങ്കിലും എനിക്ക് വല്ല ഹദിയയും കൊണ്ടുവന്ന് തന്നാൽ, എനിക്ക് വല്ല കേശം കിട്ടിയാൽ ഞാൻ നിനക്ക് തരും, നീ വെറുതെ പോകുന്നതിൽ എനിക്ക് വിഷമുണ്ട്, നീ നിസ്കരിക്കൂ മോനെ. അഹമ്മദ് ബ്നു ഖദ്റബൈഹി അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി, എന്നെ ഒന്നും ചെയ്യുന്നില്ല, എന്നെ ശകാരിക്കുന്നില്ല, ഈ മഹാൻ നല്ല മനസ്സുള്ള ആള് നിസ്കരിക്കാനല്ലേ പറഞ്ഞത്, എന്നാ ഒതുകൊടുത്ത് നിസ്കരിക്കാമെന്ന് കരുതി നിസ്കാരം നിർവഹിച്ചു. നേരം വെളുത്ത് കുറെ കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് അഹമ്മദ് ബ്നു ഖദ്റബൈഹി റളിയല്ലാഹു അൻഹു 100 ദീനാർ ഹദിയ കൊടുത്തു, 100 സ്വർണനാണയം. ഹദിയ കിട്ടിയപ്പോൾ ആ കള്ളനെ വിളിച്ചു, അതേ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് ആ കള്ളന് ദീനാറ് കൊടുക്കുകയാണ്, സ്വർണനാണയം കൊടുക്കുകയാണ്. എത്രേ തീർത്തും 100 സ്വർണനാണയവും കള്ളന് കൊടുക്കുകയാണ്. കള്ളൻ ഇങ്ങനെ ചിന്തിച്ചു,
ഞാൻ എത്ര ദിവസമായി കക്കാൻ നടക്കുന്നു, ഒന്നും കിട്ടിയില്ല. ഈ മഹാൻ എന്നോട് ഒതുവെടുത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അല്ലാഹുവിൻ എന്റെ ജീവിതം സമർപ്പിച്ച് നിസ്കരിച്ചപ്പോൾ നേരം വെളുത്തപ്പോൾ 100 ദിനാറ് കിട്ടി. കൊടുക്കുന്ന പടച്ചവന് കലതായി തിരസ്കരിച്ചപ്പോൾ അല്ല തന്നെ പറഞ്ഞതല്ലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾക്ക് സഹായം കിട്ടാൻ നിസ്കരിച്ചോ, നിങ്ങൾക്ക് സഹായം കിട്ടാൻ നോമ്പെടുത്തോ, അല്ലാന്റെ സഹായം കിട്ടാൻ നിങ്ങൾ സൽക്കർമ്മം ചെയ്തോ, അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്, കർമ്മത്തിലൂടെ അല്ലാഹുവിന്റെ സഹായം തേടിക്കോ. ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഖലർവൈഹി തങ്ങളോട് അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാനിതാ റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ എനിക്ക് ഇൽമ് പഠിപ്പിച്ചു തരണം. അഹമ്മദ് ഇബ്നു ഖലർവൈഹി തങ്ങളുടെ കൂടെ കൂടി അദ്ദേഹം വലിയ മഹാനായി തീരുന്നു. വിദ്വേഷമില്ലാത്ത മനസ്സ്, അതാണ് സുഹൃത്തുക്കളെ മഹാന്മാരുടെ മനസ്സ്. സ്വന്തം വീട്ടിൽ കളക്കാൻ വേണ്ടി വന്നവരോട് വിദ്വേഷമില്ല, തെളിഞ്ഞ മനസ്സ്, ആരോടും വൈരാഗ്യമില്ല. കേട്ടിട്ടില്ലേ, പറയാൻ ഇവിടെ സമയമില്ല, 9 മണിക്ക് പുളിക്കലിൽ എത്തണം. സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കട്ടെ. ഇമാം നബവി റളിയല്ലാഹു അൻഹു, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കെട്ടിട്ടൊരു കള്ളൻ ഓടിക്കളഞ്ഞു. നബി ഇമാമിന്റെ വേദന എന്താണെന്നറിയോ? നബി ഇമാം തങ്ങളുടെ വേദന, അദ്ദേഹം നരകത്തിൽ കിടക്കൂലേ, എന്റെ തൊപ്പി പോയി എന്നതല്ല, തൊപ്പി വേറെയും കിട്ടൂലേ, അയാൾ നരകത്തിൽ കിടക്കൂലേ, അയാൾ എങ്ങനെ രക്ഷപ്പെടുത്തും? നബി ഇമാം പൊരുത്തപ്പെട്ടു കൊടുത്തു, പക്ഷെ അപ്പോഴും സമാധാനമില്ല. ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം അറിയാത്തതിനാൽ അവനത് ഉപയോഗിക്കൽ ഹറാമല്ലേ. ഇമാം നബി റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടുകയാണ്. എന്തിനാ ഓടുന്നത്? പൊരുത്തപ്പെട്ടു എന്ന് പറയാനാണ്. പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ പിന്നാലെ ഓടുകയാണ്. അതാ കള്ളന്റെ സമീപത്തെത്തുമ്പോ ബേക്കുന്ന ശബ്ദം കേട്ടു. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ കള്ളൻ സ്പീഡ് കൂട്ടി ഓടുകയാണ്. പിടിക്കാനാണെന്നാണ് അദ്ദേഹത്തിന്റെ തോന്നൽ. പക്ഷെ പിടിക്കാനല്ല, പൊരുത്തപ്പെട്ടു എന്ന് പറയാനാ. നബി ഇമാം പിന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, റളിയത്തുലക റളിയത്തുലക അഖബിൽ വസ്മഅ വദഹ, പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു, കേട്ടിട്ട് ഓടിക്ക മോനെ. ഓ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ അവിടുന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തു. പൊരുത്തപ്പെട്ട വിവരം പറയാൻ വേണ്ടി പിന്നാലെ ഓടി. എന്തൊരു നല്ല മനസ്സാണ്, വിശാലമായ മനസ്സ്, അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മനസ്സ്. ഇനിയും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഏറ്റവും നല്ല മനസ്സ് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ, എല്ലാവരും നന്നാകണം എന്ന മനസ്സ്. ആ മനസ്സോടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അതാണ് സ്വാലിഹീങ്ങളെ ജീവിതം. അവർ നല്ല കാര്യം പറയുന്നതിൽ മടി കാണിക്കൂല, അതാരോടും പറയാൻ ഭയപ്പെടൂല. ഇമാം നബവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സ്ഥലത്തേക്ക് ഭരണാധികാരി വന്നു. അവിടെയുള്ള കിതാബുകൾ അവിടത്തേക്ക് വഖഫ് ചെയ്ത കിതാബാണ്, അത് അവിടുന്ന് വേറെ എവിടെയും കൊണ്ടുപോകാൻ വകുപ്പില്ല. ഭരണാധികാരി വന്ന് പറഞ്ഞു, ഇവിടുത്തെ കിതാബൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്മതിക്കൂല, ഇവിടുന്ന് മാറ്റാൻ സമ്മതിക്കൂല. ഇമാം നബി റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യം പിടിച്ച ഭരണാധികാരി നബി ഇമാമിനെ ആക്രമിക്കാൻ മുന്നോട്ടേക്ക് കാലെടുത്തു വെച്ചു. പിന്നെ കണ്ടത് ഒരൊറ്റ ഓട്ടമാണ്, ഒരൊറ്റ ഓട്ടമാണ്. ഓടിപ്പോയിട്ട് ഓഫീസിൽ പറയുന്നു, ആ മുസ്ലിയാർക്കിന് ശമ്പളം കൊടുക്കരുത്, ആ മുസ്ലിയാർക്കിന് ഭക്ഷണം കൊടുക്കരുത്. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഓഫീസ് സെക്രട്ടറി പറയുന്നു, ആ പണ്ഡിതനൊരു നയാകാശം ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല, ദിർസ് നടത്തുന്നുണ്ട്, ശമ്പളമില്ല, നമ്മളെ ഭക്ഷണം കഴിക്കാറില്ല, എല്ലാ ദിവസവും പകൽ സമയത്ത് നോമ്പാട്, നോമ്പ് തുറക്കാനും അത്താഴത്തിനും കുറച്ച് കാരക്ക ബാപ്പ കൊണ്ട കൊടുക്കുന്നത് തിന്നുന്നതാണ് പതിവ്, ഭക്ഷണം നമ്മളത് കഴിക്കാറില്ല, ശമ്പളം പറ്റാറില്ല. അപ്പോഴാ ഭരണാധികാരി പറഞ്ഞു, എന്നാൽ അത് തന്നെയല്ലേ ആ സിംഹം? ഏത് സിംഹം? ഇമാം നബി തങ്ങളെ
ഇടിക്കാൻ വേണ്ടി ഭരണാധികാരി അങ്ങോട്ട് കാലെടുത്ത് വെച്ചപ്പോ കണ്ടതൊരു പടുകൂറ്റൻ സിംഹത്തെയാണ്. അപ്പോഴാ ഇറങ്ങി ഓടിയിട്ട് ഭക്ഷണം മുടക്കാൻ പോയത്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇമാം നബവി ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാം നബവി. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കണഞ്ഞു പോയപ്പോൾ കയ്യിന്റെ വിരലിൽ പ്രകാശം വരുന്നു. ഏതുപോലെ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമീപത്ത് നിന്ന് സംസാരിച്ച് രാത്രി കുറെ വൈകിട്ട് പുറപ്പെട്ടപ്പോ രണ്ടാളെ കയ്യിലും ഓരോ വടിയുണ്ട്. ഒരു വടി അതാ പ്രകാശിക്കുന്നു, വടി പ്രകാശിക്കുന്നു. ആ പ്രകാശത്തിലൂടെ രണ്ട് സഹാബികളും നടക്കുന്നു. അങ്ങകലെ എത്തിയപ്പോൾ രണ്ടാൾക്കും വഴിതിരിഞ്ഞു പോകേണ്ട സ്ഥലമെത്തുന്നു. അപ്പോൾ മറ്റേയാളെ കയ്യിലെ വടിയും പ്രകാശിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലെ കറാമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സുഹൃത്തുക്കളെ പ്രകാശം കൊടുക്കുന്നവൻ റബ്ബല്ലേ. അതേ ഇമാം നബവി തങ്ങൾ അവിടുത്തെ കയ്യിന്റെ വിരലിൽ ലഭിക്കുന്ന പ്രകാശത്തിൽ എഴുതുന്നു, കിതാബ് എഴുതി മുഴുമിക്കുന്നു. ആ ഇമാം നബവി തങ്ങളുടെ മനസ്സിന് കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കട്ട കള്ളനോട് കട്ടത് പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ പിന്നാലെ ഓടുകയാണ്. അതേസമയത്ത് അല്ലാന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു മുതലാളിയെയും ഒരു ഭരണാധികാരിയെയും ആരെയും ഹക്കായി പറയും. അങ്ങനെയാണ് കഴിഞ്ഞുപോയ മഹാന്മാർ സാലിഹീങ്ങളുടെ സ്വഭാവം. അവരുടെ മനസ്സിൽ അവർ വളരെ ചെറിയവരാണ്, താഴ്മയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അതിനൊന്നും പ്രതികരിക്കാൻ അവരില്ല, അവരവിടെ സമാധാനത്തിന്റെ വാക്ക് പറയുകയാണ്, താഴ്മയോടെ നടന്നു നീങ്ങുകയാണ്. അതോടുകൂടെ തന്നെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, രാത്രിയാകുമ്പോൾ അവർ അല്ലാഹുവിന് തഹജ്ജുദ് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, സാഷ്ടാംഗം ചെയ്യുകയാണ്. അതിന്റെ പുറമെ അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വമുഖാമ. പടച്ചവനോട് നരകത്തിൽ നിന്ന് താഴ്മയോടെ റബ്ബിനോട് കാവല് ചോദിക്കുകയാണ്. അവരുടെ മനസ്സിലെപ്പോഴും ഭയമാണ്, അതേസമയത്ത് റബ്ബ് രക്ഷിക്കുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹുവിൽ ഖൽബ് 100% തിരിഞ്ഞിരിക്കുകയാണ്. ഫഫിറൂ ഇല അല്ലാഹുവിലേക്കല്ലേ നമ്മുടെ കൽവ് തിരിയേണ്ടത്, റബ്ബിലേക്ക് അവരുടെ കൽവ് തിരിഞ്ഞിരിക്കുന്നു. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല, അവരുറച്ചു വിശ്വസിക്കുന്നു. അതിനർത്ഥം അവർ ചികിത്സ ചെയ്യൂല എന്നല്ല, രോഗശമനം കൊടുക്കുന്നത് റബ്ബാണെന്നവർക്കറിയാം. എന്നാലും അവർ ഡോക്ടറെ സമീപിക്കും, കാരണം അത് പടച്ചവൻ നിർദ്ദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് ഡോക്ടറെ സമീപിക്കും. അവർ തന്നെ ചിലപ്പോൾ മുഅ്ജിദത്തുള്ള അമ്പിയാക്കളെ സമീപിക്കും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോയിട്ട് ഓർമ്മ കിട്ടുന്നില്ല നബിയെ, മനസ്സിന്റെ ഒരു രോഗമാണത്, ഓർമ്മ കിട്ടുന്നില്ല, മറന്നു പോകുന്നു. നബി തങ്ങളോട് സഹായം ചോദിച്ചില്ലേ? ഹബീബ് നബി തങ്ങൾ അതാ തട്ടം നിലത്ത് വിരിക്കാൻ പറഞ്ഞില്ലേ, ആ തട്ടത്തിലേക്ക് എന്തോ ഒന്ന് കൈകൊണ്ട് വാരിയിടുന്നത് പോലെ കാണിച്ചില്ലേ, അത് നെഞ്ഞിലേക്ക് കൂട്ടിവെച്ചു എന്ന് ഉപദേശിച്ചില്ലേ? എന്താണതിന്റെ ശാസ്ത്രീയ വശമെന്നൊന്നും അബൂ ഹുറൈറ തങ്ങൾ ചിന്തിച്ചിട്ടില്ല. ബറക്കത്തിന്റെ രംഗത്തെന്ത് ശാസ്ത്രീയ വശം, കറാമത്തിന്റെ രംഗത്തെന്ത് ഭൗതിക വശം, അത് റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് നൽകുന്നതല്ലേ. ഇത് മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ആ അതേ ആ തുണിയെടുത്ത് നെഞ്ഞിലേക്ക് കൂട്ടിവെക്കുന്നു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത് ബുഖാരിയിലില്ലേ, പിന്നെ എനിക്കൊരു മറതിയും ഉണ്ടായിട്ടില്ല. അതേ അവർ വിശ്വസിക്കുന്നു കൊടുക്കുന്നവനല്ലയാണ്, പക്ഷേ അമ്പിയാക്കളെ മുഅ്ജിസത്ത് അത് കിട്ടാനുള്ള നിമിത്തമാണ്, ഔലിയാക്കളെ കറാമത്ത് കിട്ടാനുള്ള നിമിത്തമാണ്.
ആണ്. തങ്ങൾ മുഖേന മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന, റിഫഈ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന, അഹ്മദുൽ ബദവി തങ്ങൾ മുഖേന, ഇബ്രാഹിമുൽ ദസൂഖി തങ്ങൾ മുഖേന, അബുൽ ഹസൻ സാദിനി തങ്ങൾ മുഖേന, അബുൽ അബ്ബാസ് അൽ മർസി തങ്ങൾ മുഖേന, അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാർ മുഖേന ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന വലിയ ഒരു ഖുതുബാണല്ലോ മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ മാസത്തിൽ തന്നെ സ്മരിക്കപ്പെടുന്ന വലിയ ഒരു ഖുതുബാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹു, മറ്റൊരു ഖുതുബാണല്ലോ ഖാജാ മുഈനുദ്ദീനുൽ ഇസ്ലാം അജ്മീൻ റളിയല്ലാഹു അൻഹു. അവർ മുഖേനയൊക്കെ എന്തെല്ലാം ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ലഭിച്ചത്, ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മഹാന്മാർ അവരൊക്കെ നിമിത്തങ്ങളാണ്. കൊടുക്കുന്നവനല്ല മാത്രമേ ഉള്ളൂ, തടയുന്നവനല്ല മാത്രമേ ഉള്ളൂ. അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ കാരണങ്ങളാണ്, റബ്ബ് തരാൻ നിമിത്തങ്ങളാണ്. ആ നിമിത്തങ്ങൾ എന്ന നിലക്ക് മാത്രമാണ് അമ്പിയാക്കൾ ഔലിയാക്കളെ അഹ്ലു സുന്നത്തി വൽ ജമാഅ സമീപിക്കുന്നത്. അല്ലാതെ ഖാലിഖാണ് വിശ്വ അതേ സട്ടാവാണെന്ന നിലക്കല്ല, അതുപോലെ തന്നെ ദൈവമാണെന്ന നിലക്കല്ല, ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശമുണ്ടെന്ന നിലക്കല്ല, ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകതയിൽ ദൈവത്തോട് കോറുണ്ടെന്ന നിലക്കല്ല. മുശ്രിക്കുകൾ അതാ അവരെ ദൈവങ്ങളെ സമീപിച്ചിരുന്നു സഹായത്തിന്. അത് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അവരതാ സഹായത്തിന് വേണ്ടി ദൈവങ്ങളെന്ന വിശ്വാസത്തോടെയാണ് അതാ ലാത്തേയും ഉസേയും സമീപിച്ചത്. അല്ലാതെ അവരൊക്കെ അല്ലാന്റെ അമ്പിയാക്കളാണ് മുജീത്ത് മുഖേന സഹായിക്കുമെന്ന് വിശ്വസിച്ചിട്ടല്ല, ഔലിയാക്കളാണ് കറാമത്ത് മുഖേന സഹായിക്കുമെന്ന് വിശ്വസിച്ചിട്ടല്ല, മറിച്ച് ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അത് ഖുർആൻ പച്ചയായി പറഞ്ഞതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് മുഖ്യധാര മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് വാദിക്കുന്ന പുത്തനാശയക്കാർ അവരുടെ ആഹ്റം നഷ്ടപ്പെടുത്തി, അവരും അവരുടെ അനുയായികളും അവരുടെ ആഹ്റം നഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വേദനയുണ്ട്, സഹതാപമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്തു ജമാഅത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അത് റബ്ബ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. നമുക്കാരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. തെറ്റായ ആശയങ്ങളിൽ പെട്ടുപോയവരോട് മനസ്സിന് സഹതാപമുണ്ട്, അവർ യാഥാർത്ഥ്യം ഗ്രഹിക്കേണ്ടതുണ്ട്. മഹാന്മാരുടെ ബർക്കത്ത് അത് നിഷേധിക്കാൻ കഴിയില്ല. ആ മഹാന്മാരുമായി ബന്ധപ്പെടുന്നത് അവരതാ നിമിത്തങ്ങളാണെന്ന നിലക്കാണ് കൊടുക്കുന്ന. റബ്ബ് അല്ലാഹുമ്മ ലാ മാനി അലിമാ അതൈത വലാ മുഅ്തി അലിമാ മനഅത, റബ്ബേ നീ കൊടുത്തത് തടയുന്നവനില്ല, നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല. നബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുതീ, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, കാരണം ഉടമസ്ഥനല്ലേ കൊടുക്കാൻ പറ്റുമോ, സട്ടാവല്ലേ ഉടമസ്ഥൻ, അവനാണ് കൊടുക്കുന്നത്. ഇന്നമാന ഖാസിമുൻ, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, നിമിത്തമാണ്. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. കറാമത്ത് എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുഹു വലിയ തൗഫീഖ് നൽകിയ മനസ്സ് പൂർണ്ണമായും ശുദ്ധമായി ജീവിക്കുന്ന അതോടുകൂടെ അല്ലാഹു നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ എടുക്കുന്ന, അല്ലാഹു വിരോധിച്ചതൊക്കെ കൈയൊഴിക്കുന്ന മഹാന്മാർ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞില്ലേ, അല അറിയണം, ഇന്ന ഔലിയ അല്ലാഹുമായി ആത്മീയമായി അടുത്തവർ, അല്ലാഹുവിൻ്റെ വലിയുമാർ, അല്ലാഹുവിൻ്റെ ഔലിയ, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമില്ല. അതാരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ,
അവരൊറച്ച വിശ്വാസമുള്ളവരാണ്. അതോടുകൂടെ മനസ്സ് 100% ക്ലിയറാണ്. അള്ളാഹു കൽപ്പിച്ചത് മുഴുവനും എടുക്കുന്നവരാണ്. അള്ളാഹു വിരോധിച്ചത് ഒഴിക്കുന്നവരാണ്. ഇന്നത്തെ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരെ പോലെ നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ അല്ലെങ്കിൽ അന്യ പെണ്ണിന്റെ കൈപിടിച്ച് അതുപോലെ അതാ നല്ല ഭംഗിയുള്ള ആൺകുട്ടികളെ അവരെ കൂടെ കിടത്തിയിരുത്തി കൈപിടിച്ച് അങ്ങനെ ജീവിക്കുന്നവരല്ല, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരല്ല, സാലിഹീങ്ങളെ നിന്ദിക്കുന്നവരല്ല, നിസ്കാരമുള്ളതില്ലാതെയാക്കാനുള്ള ശ്രമം നടത്തുന്നവരല്ല. അല്ലാഹുവിന്റെ സജ്ജനങ്ങൾ, അതാ ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ അല്ലാഹ് തന്നെ പറയുന്നത് കണ്ടില്ലേ, വമാ തഖർറബ ഇലൈ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലൈ മിമ്മ അഫ്തറൽതുഹു അലൈഹി, ഞാൻ ഫർദാക്കിയ കാര്യം കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ടും അടുക്കാൻ വകുപ്പില്ല കേട്ടോ. വമാ യസാലു അബ്ദി യതഖർറബു ഇലൈ മിൻ നവാഫിലി, അതേ ഫർദ് മുഴുവനും എടുക്കുന്നതോടുകൂടെ സുന്നത്തുകളും ധാരകളും എന്റെ അടിമ എടുക്കുമ്പോൾ ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? അതിന്റെ നേരെ അർത്ഥം, അതേ അല്ലാഹു തആല അവന്റെ കയ്യും കാലും കണ്ണും കാതുമൊക്കെ ആകുമെന്നാണ്. അങ്ങനെയൊന്നും സംഭവിക്കൂല എന്നുറപ്പല്ലേ? അപ്പോൾ പിന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ബുഖാരിയുടെ സറഹിൽ വിവരിക്കുന്നു, അവരുടെ കണ്ണുകൊണ്ട് ഹറാമ് നോക്കൂല, അവരെ കാതുകൊണ്ട് ഹറാമ് കേൾക്കൂല, കൈകൊണ്ട് ഹറാമ് പിടിക്കൂല, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൂല. അത് അതിന്റെ ഒരു വിശദീകരണമാണ്. മറ്റൊരു വിശദീകരണമോ, അവരുടെ കണ്ണുകൊണ്ട് മറ്റുള്ളവർ കാണാത്തത് കാണുന്നു, അവരെ കാതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കാത്തത് കേൾക്കുന്നു, അവരെ കൈകൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നു, അവരെ കാലുകൊണ്ടതാ മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തുന്നു. കണ്ടില്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ വരുന്ന വഴിക്ക് വെച്ച് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയിരുന്നു അദ്ദേഹം. കയറി ഇങ്ങ് വരുമ്പോ തന്നെ ചോദ്യം, കൈഫബിക്കും വാസാറു എന്ത് വരവാണിത്? നിങ്ങളുടെ മുഖത്ത് വ്യഭിചാരത്തിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ. വഴിക്ക് വെച്ചൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിപ്പോയതാണ്. രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? ചോദിക്കുന്നു, വ്യഭിചാരത്തിന്റെ അടയാളമുണ്ടല്ലോ. ഒരു കള്ളൻ ആ കട്ടവന്റെ കൈമുറിക്കുന്നു, അതേ കാരണം ഭരണാധികാരിക്ക് നിയമം നടപ്പാക്കണം. അങ്ങനെ കൈമുറിക്കുന്നു, മുറിക്കപ്പെട്ട കൈയുമായി അദ്ദേഹം അങ്ങാടിയിലൂടെ പോകുന്നു. സൽമാനുൽ ഫാരിസിയും ഇബ്നുൽ ഖറയും അങ്ങനെ ഇങ്ങോട്ട് വരുന്നു. ആരാണ് നിങ്ങളെ കൈമുറിച്ചത്? എന്റെ കൈമുറിച്ചത് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നേതാവ്, അതേ സൗജുൽ ബതൂൽ ഖതനുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയാപ്പിള, അതേ ഫാത്തിമ ബീവിയുടെ ഭർത്താവ് മഹാനായ അലി ഇബ്നു അബീ താലിബിന്റെ കൈമുറിച്ചു. കൈമുറിച്ചിട്ടും നിങ്ങൾ ബഹുമാനം പറയാണോ? കുറ്റം ചെയ്തത് ഞാനാണ്, അലി ഇബ്നു അബീ താലിബ് അല്ല. കുറ്റം ചെയ്തത് ഞാനാണ്, അലി ഇബ്നു അബീ താലിബ് കുറ്റം ചെയ്തിട്ടില്ല. അത് വലിയ മഹാനാണ്, ഞാൻ കുറ്റക്കാരനാണ്. ഈ പറഞ്ഞ വിവരം അലി റളിയല്ലാഹുവിനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അലി റളിയല്ലാഹുവിനെ പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരണം. വീണ്ടും കൂട്ടിക്കൊണ്ടുവരുന്നു. അദ്ദേഹം ശരിക്ക് ആത്മാർത്ഥമായ തൗബ നടന്നു എന്ന് ഉറച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ അദ്ദേഹത്തിന്റെ മുറിച്ച് മാറ്റിയ കയ്യിന്റെ കഷ്ണമെടുക്കുന്നു, നേരത്തെ മുറിച്ച കയ്യും എടുക്കുന്നു, രണ്ടും കൂടി കൂട്ടിവെച്ചിട്ടൊരു തുണി അതിന്റെ മേലെ ഇടുന്നു. ആ തുണി ഇങ്ങനെ ഇട്ടതിന് ശേഷം എന്തോ ഒന്ന് പ്രാർത്ഥിക്കുന്നു, എന്തോ ഒന്ന് ചൊല്ലുന്നു. തുണി നീക്കിയപ്പോൾ മുറി കാണാനില്ല.
സുഹൃത്തുക്കളെ, വഫാത്തായതിനു ശേഷം സദീഖ് റളിയല്ലാഹുവിനെ മയ്യിത്ത് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ മുമ്പിൽ വെക്കുന്നു, അവിടുത്തെ ഖബർ ശരീഫിന്റെ മുമ്പിൽ വെക്കുന്നു. സഹാബികൾ വിളിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അബൂബക്കറിൻ ഫിൽ ബാബ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വഫാത്തിന് ശേഷം വിളിച്ചാൽ അപകടമാണെന്നാണ് പുത്തൻ വാദം. സഹാബത്തിനത് പരിചയമില്ല കേട്ടോ. നിബിധങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഉണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, സമ്മതമുണ്ടെങ്കിൽ അവിടുത്തെ പിന്നിൽ മറമാടാം. അപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിന്റെ സ്ഥലത്തേക്ക് കടത്തിക്കോളൂ. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ ഈ സംഭവം പറയുന്നു. അജ്മാനിൽ ഞാനൊരു ക്ലാസ് എടുക്കുമ്പോ എന്റെ മുന്നിൽ ഉമർ മൗലവി ഉണ്ടായിരുന്നു, വലിയ താടിയായിട്ട് ഉമർ മൗലവി ഇരിക്കുന്നു. ഏകദേശം ഒരു 30 കൊല്ലം മുമ്പാണ്. അപ്പൊ അദ്ദേഹം എന്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സംഭവം അങ്ങ് പറഞ്ഞു. അയാൾ മിണ്ടിയില്ല, എല്ലാം കേട്ടുപോയിട്ട്. അവിടെ ഉണ്ട് ഒരു അലി ഡോക്ടർ, അലി ഡോക്ടറോട് പറഞ്ഞു. ആ പറഞ്ഞു, ഒന്നും ശരിയല്ല, അങ്ങനെ ഒറ്റ കിതാബിലില്ല. പിറ്റേ ദിവസം ഞാൻ ഷാർജയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ പോയി തഫ്സീർ റാസി എടുത്ത് ഫോട്ടോ കോപ്പ് എടുത്തിട്ട് അലി ഡോക്ടർക്ക് കൊടുത്തയച്ചു. സുബ്ഹാനല്ലാഹ്, പിന്നെ മൗലവി ഒന്നും മിണ്ടിയില്ല, എല്ലാ മൗലവിമാരെയും സ്ഥിതി അങ്ങനെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഒരു സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവടെ കിടന്നുറങ്ങുന്നു. അതാണല്ലോ ഭരണാധികാരി, താഴ്മയാണ്, ദുനിയാവിനോട് സ്നേഹമില്ല, മരത്തിന്റെ ചുവടെ കിടന്നുറങ്ങുന്നു. അപ്പോഴാ റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധി ചർച്ചക്ക് വന്നത്, സുബ്ഹാനല്ലാഹ്, കൊട്ടാരം ചോദിച്ചപ്പോ ഇല്ല, മരത്തിന്റെ ചുവടെ കിടന്നുറങ്ങുന്ന ആളാണ്, എന്നാൽ എന്റെ വാടുകൊണ്ട് ഇപ്പൊ വെട്ടി അങ്ങ് കൊന്നാൽ എന്താ വരിക. വാള് ഉരിയിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ സമീപത്തേക്ക് വാള് ഉരിയിട്ട് ഇങ്ങ് വന്നു. അദ്ദേഹം ആരും കാണാനില്ല, തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഒരു സിംഹം, ഉമർ ബിൻ ഖത്താബ് നിങ്ങളെടുക്കൽ സ്പെഷ്യൽ സെക്യൂരിറ്റിയാണ്, ഒരു സിംഹം ഒരൊറ്റ ചാട്ടം, അദ്ദേഹം പേടിച്ച് വിറച്ചുപോയി. ഉമർ ബിൻ ഖത്താബ് ഉറക്കം തെളിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ ഒരാൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്. മറുതാൻ എന്ത് ചോദിച്ചു, എന്ത് സംഭവിച്ചു, മലമ്പനി പിടിച്ചോ, എന്ത് പറ്റി? അദ്ദേഹം ഉള്ളതുള്ളതുപോലെ പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉള്ളതുള്ളതുപോലെ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് വെറുതെ വിട്ടുകൊടുത്തു. സഹാബത്തിന്റെ കറാമത്ത്, ഞാൻ 4 ഖുലഫാഉർ റാശിദീൻ ഓരോ കറാമത്ത് ബറക്കത്തിന് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അവരാണ് ലോകത്ത് ഏറ്റവും വലിയ ഖുതുബുകൾ, ഏറ്റവും വലിയ ഔലിയാക്കൾ. അവരൊക്കെ 5 വക്ത നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിൽ നേതൃത്വം കൊടുത്തവരാണ്. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞൊരു കറാമത്തില്ല, അല്ലാഹുവിന്റെ ദീന് കൈയൊഴിച്ചുകൊണ്ട് ഒരു കറാമത്തുമില്ല. ബുദ്ധി സ്ഥിരതയുണ്ടോ? നിസ്കരിക്കാതെ ഒരാളും പഠിച്ചവൻ പൊരുത്തപ്പെടൂല. അതേസമയത്ത് അല്ലാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ സ്നേഹത്തിൽ ബുദ്ധി മറിഞ്ഞു പോകുന്ന ചിലരുണ്ട്. അത്തരം ആളുകൾ ആരെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. കാരണം അവർക്കതാ സമയത്ത് അവരുടെ അക്കലിന് അവരുടെ ബുദ്ധി മറിഞ്ഞു പോയ ഗൈബത്തിന്റെ ഹാലാണ്. അവരെ കുറ്റം പറയാൻ പറ്റൂല, പക്ഷേ അത്തരക്കാരെ പിന്തുടരാൻ പറ്റൂല, അവരെ ഉപദേശം സ്വീകരിക്കാൻ പറ്റൂല, അവരുടെ തരീഖത്ത് സ്വീകരിക്കാൻ പറ്റൂല. അവർ അത്തരം സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഉറക്കിൽ സംഭവിക്കുന്നത് പോലെയാണ്. ആ ഉറക്കിൽ സംഭവിച്ച കാര്യം തെളിവാക്കാൻ പറ്റൂല. അതുപോലെ അവർക്കെല്ലാം ഹലാലും ഹറാമായതാണ്, ഹറാമൊക്കെ ഹലാലായതാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റിപ്പോകും. അത് പറയാൻ പാടില്ല. അതല്ലേ മഹീദീൻ ശൈഖ് റളിയല്ലാഹു ദാഹിച്ച് വിശന്ന് വിഷമിച്ച് അതാ മരുഭൂമിയിലൂടെ പോകുമ്പോ ഒരു വെള്ളി തളികയിൽ അതാ ഭക്ഷണം വെള്ളം ഇറങ്ങി വരുന്നു. സമീപത്തെത്തിയപ്പോ
അതേ വെള്ളിത്തളിക ഉപയോഗിക്കൽ ഹറാമല്ലേ, അത് ഉപയോഗിച്ചൂടല്ലോ എന്ന് ചിന്തിക്കുമ്പോ ആ തളിക തന്നെ സംസാരിക്കുന്നു, നിങ്ങൾക്കെല്ലാ ഹറാമും അല്ലാഹു ഹലാലാക്കി തന്നു, ഉപയോഗിച്ചോളൂ. അപ്പൊ മഹീദീൻ ശൈഖിന്റെ മറുപടി എന്താണ്? പോടാ പോടാ, അതിവിടെ നടക്കൂല. എന്റെ ഉപ്പാപ്പ സർവ അമ്പിയാക്കളെ ഉലിയാക്കളെ നേതാവ് ഹബീബിന്റെ വിധങ്ങൾക്ക് പോലും അല്ലാഹു ഹറാമൊക്കെ ഹലാലാക്കി കൊടുത്തിട്ടില്ല, പിന്നെ അല്ലേ എനിക്ക് നടക്കൂല. ഇവിടെ ഹന്നാസാവേരെ ചാതിപ്പാനായി ചെന്നാരെ ഇബിലീസെ ചാച്ചി കീടത്തിയായ ചോവർ, അതൊക്കെ ശൈത്താന്റെ കെണിവലകളാണ്. അത്തരം അത്ഭുതം കേട്ടിട്ട് ആരുടെങ്കിലും പിന്നാലെ പോയി ആരും ഈമാൻ നശിപ്പിക്കരുതേ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ. അല്ലാഹ് എല്ലാവരും ദ്വാർക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു പോയതും ഈ റജബ് മാസത്തിലാണ്. അല്ലാഹുവേ ഞങ്ങളെ ബാപ്പ ഉമ്മമാർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ ദീനീ സംരംഭങ്ങളോട് സഹകരിച്ചവർ ആര് മരിച്ചു പോയവരുണ്ടോ? നമ്മുടെ പൊന്മള ബാക്കവി ഉസ്താദ് നാദാപുരത്ത് എന്നെ സഹായിച്ചു കൊണ്ടൊരു കൊല്ലം ആണെന്ന് ഞാൻ ഓർക്കുന്നു, അല്ലേ? രണ്ട് കൊല്ലം സേവനം ചെയ്തിരുന്നു. അന്ന് നാദാപുരത്തുണ്ടായിരുന്ന പല ആളുകളും മരിച്ചുപോയി. പോക്കറാജി മരിച്ചുപോയി, അഹമ്മദ് ഹാജി മരിച്ചുപോയി, സുബി ഹാജി മരിച്ചുപോയി, അങ്ങനെ പലരും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അള്ളാഹു ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട എ കെ അബ്ദുൽ ഹമീദ് സാഹിബ് അടക്കമുള്ള മുതിർന്ന സീനിയർ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഈ സ്റ്റേജിലും സദസ്സിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഗസാലിയാജിയെ പോലെയുള്ളവരുണ്ട്, അവരുടെ ഭാര്യയ്ക്ക് അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ. നല്ല പ്രവർത്തകന്മാരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ച് തരട്ടെ. ആർക്കെന്ത് രോഗമുണ്ടോ, ഭാര്യമാർക്കോ കുടുംബത്തിലുള്ളവർക്കോ നമുക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ, അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ. നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഹജാവറുകളുടെ റൂസിന് വന്ന നമുക്ക് ഹജാവറുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തിലും ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും എല്ലാ നാടുകളിലും റബ്ബേ നീ ഖൈർ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഈ ഹമീദിൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്ത മുബ്തദീങ്ങളുണ്ട്, അതുപോലെ ചില കേസുകൾ നമുക്കൊക്കെ പലർക്കും ഉണ്ട്. എല്ലാ കേസുകളും നീ വലിച്ചെറിയണം റഹ്മാനെ. മുഅ്മിനീങ്ങൾക്ക് നിന്റെ കാവൽ നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ ഉണ്ട്, സ്വീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.